ഇംഗ്ലണ്ടിനെ ലോർഡ്സിൽ കൊമ്പുകുത്തിച്ച് അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിൽ മുന്നിലെത്തിയതിന്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യ. എന്തായാലും ഇന്ത്യ മൂന്നാം അംഗത്തിന് തയ്യാറെടുക്കുകയാണ്. വരുന്ന 25-ാം തീയതി, ഈ മാസം 25 മുതൽ ലീഡ്സിലെ ഹെഡിംഗ്ലേയിലാണ് മൂന്നാമത്തെ ടെസ്റ്റ് ആരംഭിക്കുന്നത്. ലോർഡ്സിലെ വിജയം ഇവിടെയും ആവർത്തിക്കുവാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് വിരാട് കോഹ്ലിയും സംഘവും എന്തായാലും ഇറങ്ങുവാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു വേദിയിലേക്ക് വരികയാണെങ്കിൽ, ഈ വേദിയിൽ ഇന്ത്യയുടെ ടെസ്റ്റ് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ വിരാട് കോഹ്ലിക്കും സംഘത്തിനും എന്തായാലും ടീം ഇന്ത്യക്ക് ആഹ്ലാദിക്കാൻ വകയുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് 19 വർഷങ്ങൾക്ക് ശേഷമാണ് ഹെഡിംഗ്ലേയിൽ വീണ്ടും ഒരു ടെസ്റ്റ് കളിക്കുവാൻ ഇന്ത്യ എത്തുന്നത്. ഇതിനു മുമ്പ് അവസാനമായി ഇവിടെ 2 തവണ മത്സരങ്ങളിൽ കളിച്ചപ്പോഴും വിജയം ഇന്ത്യക്കൊപ്പം തന്നെയായിരുന്നു. അതായത് 1986-ലും അതുപോലെ തന്നെ 2002-ലുമായിരുന്നു ഇത്. കൂടുതൽ വിശദാംശങ്ങൾ. 2002-ലെ അവസാന ടെസ്റ്റിൽ ആധികാരിക വിജയമായിരുന്നു ഇന്ത്യ കൊയ്തത്. ഇന്നിംഗ്സിനും 46 റൺസിനും ഇംഗ്ലണ്ടിനെ ഇന്ത്യ കെട്ടുകെട്ടിക്കുകയായിരുന്നു. ചരിത്രം നോക്കിയാൽ സീം ബൌളർമാർക്ക് യോജിച്ച പിച്ചാണ് ഹെഡിംഗ്ലേയത്. 2019-ലായിരുന്നു ഇംഗ്ലണ്ട് ഇവിടെ അവസാനമായി ടെസ്റ്റിൽ കളിച്ചത്. ഓസ്ട്രേലിയ ആയിരുന്നു എതിരാളികൾ. ഒരു ഇന്നിംഗ്സിൽ വെറും 67 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുകയും ചെയ്തിരുന്നു. എങ്കിലും ഒരു റൺസിന്റെ നാടകീയ വിജയം ഇംഗ്ലണ്ട് സ്വന്തമാക്കി. ഈ ടെസ്റ്റിനു ശേഷം ഇവിടെ നടന്ന കൌണ്ടി ചാമ്പ്യൻഷിപ്പുകളിലും പിച്ച് പേസർമാരെ തുണച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം ടെസ്റ്റിലും 4 പേസർമാരും ഒരു സ്പിന്നറും അടങ്ങുന്ന ബൌളിംഗ് കോമ്പിനേഷൻ തന്നെ ഇന്ത്യ നിലനിർത്തുവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹെഡിംഗ്ലേയിൽ ഇതുവരെ 6 ടെസ്റ്റുകളിലാണ് ഇന്ത്യ കളിച്ചിട്ടുള്ളത്. ആദ്യത്തെ 3 ടെസ്റ്റുകളിലും ഇന്ത്യ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ ശേഷിച്ച 3 ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടിട്ടുമില്ല. 79-ൽ നടന്ന ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യ സമനിലയിൽ കുരുക്കുകയായിരുന്നു. പിന്നീട് 86-ൽ ഇവിടെ 279 റൺസിന് ഇന്ത്യ ആതിഥേയരെ കശാപ്പ് ചെയ്തു. ഇംഗ്ലണ്ടിന് 2 ഇന്നിംഗ്സുകളിലും 150 റൺസ് കടക്കുവാൻ സാധിച്ചില്ല. 102-128 എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ. ഇന്ത്യ ആവട്ടെ 272-237 റൺസായിരുന്നു നേടിയത്. 2002-ലെ അവസാന ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ ഫോളോ ഓൺ ചെയ്യിക്കുവാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. 8 വിക്കറ്റിന് 628 റൺസ് എന്ന വമ്പൻ ടോട്ടലായിരുന്നു ഇന്ത്യ പടുത്തുയർത്തിയത്. മറുപടിയിൽ 273-309 റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുകയും ചെയ്തു. എന്തായാലും മൂന്നാമത്തെ ടെസ്റ്റിനായി കാത്തിരിക്കും. ആര് ജയിക്കുമെന്ന് കണ്ടതന്നെ അറിയുകയും ചെയ്യാം. കൂടുതൽ കായിക വാർത്തകൾക്കായി 180 മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യൂ.